Hi friends, welcome back to our channel. In the second standard, in the Malayalam class, not in the Chula Pravatangalan. In the Ketra Pravatangalan Shirana, Ali Pravatangal Shian under lay. Kutukar Kando in the class, okay? Kanditilangal Karnam, Adinisham in the Gianam, I Pravatangal Kitianam. Namkudunki, Alo Pravatangal at the Kianane. I ended the Padasurian, Padasurian complete Gian under lay. Pin in the name, what a chioji pican will Pravatan page number. 8 part of the page number 8 lor pravartana mane varachi yojipikan. Then endana ullad ente nadu vivaranam ente nadu vivaranam ente nadu edana nammude nadu kerala mane alle nammude kerala nadine kurichu vivaranam thayarakkanum undu ini nokku namukku first activity nokkalo nadine sundaramakkunnathu endellamanu kootukare nammude nadine sundaramakkunnathu thod ennu koduthittunde pulayum koduthittunde baaki ulla vedakkiyane കൂട്ടുകാർക്ക് എഴുതാനറിയില്ലേ നമുക്ക് എഴുതി നോക്കിയാലോ കുന്നുകൾ കാട് കടൽ വയൽ തെങ്ങിൻ തോപ്പ് ചോല പിന്നെന്തൊക്കെയായിരുന്നു കായൽ എഴുതിക്കൂടെ അങ്ങനെ എത്ര എണ്ണം ഉണ്ടല്ലേ കൂട്ടുകാർ അറിയാവുന്നതും കൂടി ഇതിൽ എഴുതി ചേർക്കുക ഓക്കെ ദെൻ നെക്സ്റ്റ് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ വരച്ച് യോജിപ്പിക്കൂ എന്താണ് കൊടുത്തിട്ടുള്ളത് പാടും അതിന് യോജിച്ചത് ഏതാണ് തെങ്ങിൻ തോപ്പാണോ അല്ലല്ലേ പുഴകളാണല്ലേ പാടും പുഴകൾ അടുത്തത് നോക്കൂ പീലി നിവർത്തിയാടുന്ന എന്താണത് മലരണിക്കാട് കടല് പുഴകൾ തെങ്ങിൻ തോപ്പ് ഏതാണ് തെങ്ങിൻ തോപ്പാണല്ലേ പീലി നിവർത്തിയാടുന്ന തെങ്ങിൻ തോപ്പ് മോടി കൂടും മോടി എന്ന് പറഞ്ഞാൽ എന്താണ് ഭംഗിയാണല്ലേ ഈ ഭംഗി കൂട്ടുന്നത് എന്താണ് മലരണിക്കാട് ഈ തുള്ളിക്കളിക്കുന്ന എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ എന്താകും തുള്ളിക്കളിക്കുന്ന കടൽ ഓക്കെ കൂട്ടുകാർക്കൊക്കെ അറിയാമല്ലേ ഇതൊക്കെ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കിയാലോ കൂട്ടുകാരെ നിറം നൽകാം എന്തിനാണ് നിറം നൽകേണ്ടത് നല്ലൊരു പ്രകൃതി ഭംഗി നിറഞ്ഞൊരു ദൃശ്യമാണല്ലേ കൂട്ടുകാരുടെ നാടും ഏകദേശം ഇതേപോലെ തന്നെയല്ലേ നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ വയലുകളും തെങ്ങിൻ തോപ്പുകളും ഒക്കെ നിറഞ്ഞതല്ലേ കൂട്ടുകാരുടെ നാടും നമുക്ക് ഈ ചിത്രത്തിന് നിറം കൊടുത്താലോ ഏതൊക്കെ നിറമാണ് കൂട്ടുകാർ കൊടുക്കുക മരത്തിന് ഇലകൾക്കൊക്കെ കൂട്ടുകാർ എന്ത് കൊടുക്കും പച്ച കളർ കൊടുക്കുമല്ലേ തെങ്ങിൻ്റെ ഓലയ്ക്കോ പച്ച കളർ തന്നെ കൊടുക്കും പറവകൾക്ക് എന്ത് ചെയ്യാം കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം വീടിന് എന്ത് കളർ കൊടുക്കും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുക്കും അതിനുശേഷം കൂട്ടുകാർ എന്ത് ചെയ്യുക നന്നായി കളർ കൊടുത്ത് നല്ല ഒരു ഭംഗിയുള്ള ചിത്രമാക്കിയതിന് ശേഷം നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക ഇനി നമുക്ക് ഒരു പ്രവർത്തനം കൂടി എഴുതാനുണ്ടല്ലേ എന്താണത് കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതാം എൻ്റെ നാട്ടിൽ പാട്ടുപാടി ഒഴുകുന്ന പുഴകളും തോടുകളും ഉണ്ട് ചന്തമുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാടുകളുമുണ്ട് ഇതൊക്കെയാണ് എൻ്റെ കേരളം എത്ര സുന്ദരമാണ് പിന്നെ നമ്മൾ എന്താണ് എഴുതേണ്ടത് നമ്മുടെ നാടിനെ കുറിച്ചൊരു വിവരണം തയ്യാറാക്കണമല്ലേ നമ്മുടെ നാട് ഏതാണ് എൻ്റെ നാട് കേരളം എഴുതാമല്ലോ പ്രകൃതി സൗന്ദര്യത്താൽ നിറഞ്ഞ നാട് വരി വരിയായി നിൽക്കുന്ന മലനിരകൾ പച്ച പട്ടു വിരിച്ച കുന്നുകളും പുൽമേടുകളും അവയ്ക്കു മുകളിലായി പഞ്ഞിക്കെട്ടുകൾ പോലെ നീങ്ങുന്ന മേഘക്കൂട്ടങ്ങൾ തല ഉയർത്തി നിൽക്കുന്ന വൻമരങ്ങളും അവയ്ക്കിടയിൽ കൊച്ചു സസ്യങ്ങളും നിറഞ്ഞ വലിയ കാടുകൾ ആനയും മാനും പുലിയുമെല്ലാം സ്വതന്ത്രമായി വിഹരിക്കുന്നുണ്ട് ഇവിടെ മൂളിപ്പാട്ടും പാടി ഒഴുകുന്ന കാട്ടാറുകളും അരുവികളും അവിടെവിടെയായി കാണാം പല വർണ്ണക്കുടകൾ നിവർത്തിയതുപോലെ പൊയ്കളിൽ നിറഞ്ഞു നിൽക്കുന്ന താമരയും ആമ്പലും നാനാവർണ്ണങ്ങളിൽ ഉടുപ്പിട്ട കിളികൾ മരക്കൊമ്പിലിരുന്ന് വിവിധ പാട്ടുകൾ പാടുന്നു ചക്കയും മാങ്ങയും പോലെ രുചിയേറും ഫലങ്ങൾ നിറഞ്ഞ തോട്ടങ്ങൾ നിറവും മണവും കൊണ്ട് ആരെയും ആകർഷിക്കുന്ന പൂക്കളൊരുക്കിയ പൂന്തോട്ടങ്ങൾ സ്വർണ്ണ കതിരണിഞ്ഞ നെൽപ്പാടങ്ങൾ പറമ്പുകളിൽ മേഞ്ഞു നടക്കുന്ന പശുക്കിടങ്ങൾ ഇളംകാറ്റിൽ തലയാട്ടി നിൽക്കുന്ന തെങ്ങുകൾ കേരളനാടിൻ്റെ സുന്ദര കാഴ്ചകൾ പറഞ്ഞാൽ തീരില്ല ഇതുപോലെ കൂട്ടുകാരും എന്ത് ചെയ്യുക കേരളത്തെക്കുറിച്ചൊരു വിവരണം തയ്യാറാക്കുക ഒരു വിധത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം എൻ്റെ നാട്ടിൽ പാട്ടുപാടി ഒഴുകുന്ന പുഴകളും തോടുകളുമുണ്ട് ചന്തമുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാടുകളുണ്ട് പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം മാമണി മേടുകളുണ്ട് വെള്ളിയരഞ്ഞാണം പോലെ തുള്ളിക്കളിക്കുന്ന കടലുണ്ട് കായലും നീലമലയും കോരിത്തരിക്കുന്ന വയലുകളുമുണ്ട് പീലി നിവർത്തിയാടുന്ന തെങ്ങിൻ തോപ്പുകളുണ്ട് കളകളം പാടിയൊഴുകുന്ന കാട്ടുചോലയുണ്ട് ഇതൊക്കെയുള്ള എൻ്റെ കേരളം എത്ര സുന്ദരമാണ് ഇതുപോലെ എന്ത് ചെയ്യാം ഇതുപോലെയും കൂട്ടുകാർക്ക് എഴുതാവുന്നതാണ് കൂട്ടുകാരെ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനോടനുബന്ധിച്ചുള്ള എല്ലാ ആക്ടിവിറ്റീസും ഡിസ്കസ് ചെയ്തു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കൂട്ടുകാരെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ വന്ന കമൻസ് ഒന്ന് നോക്കിയാലോ ഓക്കെ ഫിന നോ ഫിന അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക്സ് ഡിയർ ദെൻ സി യൂസ് ക്രാഫ്റ്റ് ആൻഡ് കുക്കിംഗ് മഷാല്ല അടിപൊളി ക്ലാസ് സൂപ്പർ താങ്ക്സ് ദെൻ ദെൻ മുഹമ്മദ് റാസി ടീച്ചർ എനിക്കൊരു ഹായ് തരാമോ എൻ്റെ പേര് ഫാത്തിമ ഫാദിയ ഫാത്തിമ ഫാദിയ ഹായ് നിങ്ങളുടെ ചാനൽ വളരെ ഇഷ്ടമാണ് എന്നും ഞാൻ ചാനൽ കാണാറുണ്ട് നല്ല ഭംഗിയുള്ള ക്ലാസ്സാണ് നിങ്ങളെടുക്കും താങ്ക് യു ചേച്ചി വിട്ടതുപോലെ തന്നെ ഞാൻ എൻ്റെ ടീച്ചർക്കും വിട്ടുകൊടുക്കാറുണ്ട് ടീച്ചർ എനിക്ക് വിട്ട് വെരി ഗുഡ് തരുമോ വെരി ഗുഡ് ക്ലാസ് നൽകിയ സപ്പോർട്ടിന് വളരെയധികം നന്ദി ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ വളരെയധികം സന്തോഷം ഓക്കെ ദെൻ നെജ്മു നെജ്മു സി എം
സ്റ്റാൻഡേർഡ് ഇത് ഇടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോറി ഡിയർ, ഉറുദു അറിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, കമൻറ്റ് ചെയ്ത നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ഇതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ നൽകുന്ന ഈ കമൻസും അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടുമാണ് ഞങ്ങളെ ഓരോ വീഡിയോയും ചെയ്തതിനുള്ള പ്രചോദനം. സോ എല്ലാവരും കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.